यहाँ पे मैंने 25 साल हो। 25 साल हम फिर क्या कर रहे हैं? एक बार गए हैं इंडिया, एक बार गए इंडिया। 86 പുള്ളി 86 വയസ്സ്, 81 വയസ്സ്, 85 വയസ്സ്. അങ്ങനെ കുറേ ദിവസത്തിന് ശേഷം വിശദമായിട്ടൊരു കുളിയൊക്കെ കുളിച്ച് ഡ്രസ്സൊക്കെ അലക്കി ഉണക്കാൻ ഇപ്പം നമ്മൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ ഇതാണ് കേട്ടോ. എന്തൊക്കെയോ ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ കുറച്ച് മതി എന്ന് പറഞ്ഞതാണ്, പക്ഷേ എനിക്കിവിടെ ഒരു ഇന്ത്യക്കാരനെ കിട്ടിയിട്ടുണ്ട്. പുള്ളി പഞ്ചാബിൽ നിന്നാണ്. ഇവർ ഇൻഫോർമേഷൻ കൊടുത്തതാണ്, ഇവിടെ തൊട്ടടുത്തൊരു ഇന്ത്യക്കാരനുണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളിനെ വിളിച്ചു വരുത്തിയാണ്. അപ്പോൾ പരിചയപ്പെടാം നമുക്കൊന്ന്. അപ്പം നാം ജസ്ബീന്ദർ സിംഗ് എന്നാണ് പേര്. പഞ്ചാബ് മേ കിതർ ഹേ? संगरूर, लुधियाना. लुधियाना के पाना रोड पाना की है कि संगरूर धूरी. अच्छा, मैं पहले लुधियाना में काम किया था. नवांशहर, लुधियाना 3 महीना उधर था. यहाँ पे मैंने 25 साल हो. 25 साल फिर क्या कर रहे हैं? एक बार गए इंडिया. अभी हिंदी मालूम है क्या? पंजाबी. अच्छा, हिंदी आता है? समझ इंग्लिश, हिंदी आता है. आप इधर क्या काम कर रहे हैं? हम पेंट का. उनको क्या कहते हैं जो शीशे पे लगा है? शेपी. आपको नंबर है इसी? ओके. ഇവരെൻ്റെ വയസ്സ് വെച്ച്, അപ്പം ഞാൻ എൻ്റെ വയസ്സ് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു എന്നെ കാണാനൊരു 30 തോന്നുള്ളൂ. അപ്പോൾ ഞാൻ പുള്ളിയുടെ വയസ്സ് വെച്ചു. പുള്ളി എന്നോട് ഗസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഞാനൊരു 65-70 ഗസ് ചെയ്തു. പുള്ളിയുടെ വയസ്സ് 85 ആണ്. ഈ പുള്ളിയുടെ വയസ്സ് 81 ആണ്. 86 പുള്ളി 86 വയസ്സ്, 81 വയസ്സ്, 85 വയസ്സ്. മാഷാല്ലാ, അടിപൊളി. അപ്പൂപ്പന്മാരെ ബാറ്ററി തീരാനായി വന്നിരിക്കുകയാണ്, നല്ല ചില്ലായിട്ട്. അപ്പോൾ ഗുലഗുലേ, ബൈ ബൈ. ഞാൻ നമ്മുടെ സിംഗിൻ്റെ വീട്ടിലേക്ക് പോവാണ്. പുള്ളിയുടെ പേരൊരു ലോങ് പേരാണ്, അതുകൊണ്ട് എനിക്ക് പേര് ഓർമ്മ കിട്ടുന്നില്ല. എന്തോ ഒരു സിംഗാണ്. പുള്ളിയുടെ വീട്ടിൽ പോയിട്ട് ഒരു കുളി പാസ്സാക്കണം, ഡ്രസ്സൊന്ന് വാഷ് ചെയ്യണം, എന്നിട്ട് യാത്ര തുടരാം. നല്ല വെയിലായതുകൊണ്ട് ഡ്രസ്സ് വാഷ് ചെയ്താൽ വിത്തിൻ 5 മിനിറ്റ്സിൽ സംഭവം ഉണങ്ങും. ഗ്രീസിൻ്റെ ചെറിയൊരു ഗ്രാമം എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടാ. ഇനി ഗ്രീസിലെ ഗ്രാമക്കാഴ്ചകൾ കണ്ടില്ല എന്ന് പറയരുത്, ഇതൊക്കെ ഗ്രാമമാണ്. നമുക്ക് നഗരങ്ങളൊക്കെ നമുക്ക് എപ്പം വേണമെങ്കിലും ഫ്ലൈറ്റിലൊക്കെ വന്നിട്ട് ചെയ്യാൻ പറ്റും, പക്ഷേ ഇതൊക്കെ കാണണമെങ്കിൽ ഇങ്ങനെയുള്ള സൈക്കിൾ യാത്രകൾ തന്നെ വേണം. സൂപ്പർ മാർക്കറ്റ്, യെസ്, ഓപ്പണാണ്. എനിക്കൊരു പേടിയുണ്ടായിരുന്നു, ചില രാജ്യങ്ങളിൽ സൺഡേ സൂപ്പർ മാർക്കറ്റൊന്നും വർക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞു ആരോന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇവിടെ അങ്ങനെ ആണോ? ഓക്കെ, ഞാനിവിടെ സൈക്കിളും ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇതാ ഡ്രസ്സ് വാഷ് ചെയ്യാൻ പോവാണ്. ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതിനുള്ളിൽ വെച്ച് ലോക്ക് ചെയ്താണ്, പുറത്ത് വെക്കുന്നത് സേഫ് അല്ലാത്തതുകൊണ്ട്. ഇവിടെ നിന്നാണ് വാഷിങ്ങും കുളിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെച്ച് സൈക്കിൾ ലോക്ക് ചെയ്തു. പുള്ളി വർക്ക് ചെയ്യുന്ന സ്ഥലതാണ് കേട്ടോ ഗ്രീസ്. ഓ വലിയ വലിയ മെഷീനറീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ പ്രിൻറ്റിങ് പരിപാടികളാണ്. ഓ ചാ ഫുൾ സെറ്റപ്പാണല്ലോ. ചെറിയൊരു ഗ്രാമമാണ്, പക്ഷേ ഇവിടുത്തെ മെഷീനറീസും കാര്യങ്ങളൊക്കെ ഉണ്ടോ, ബഡാ പരിപാടികളാണ്. ഞാൻ വിചാരിച്ചതിലൊക്കെ വലിയ പരിപാടിയാണ്. പൂര പ്രിൻ്റർ प्रिंटर ये छोटा गांव है ना, इधर इतना काम है. हम यहाँ पे नहीं करते हैं काम, इधर से सेंड कर रहे हैं जहाँ पे काम नहीं है. हाँ दूसरे शहर में जाता है काम. अच्छा ओके ओके. ഇതിലൊക്കെ പ്രിൻ്റ് ചെയ്ത് കൊടുക്കും അവർ. ഓക്കെ അടിപൊളി. അപ്പം ഇതാണ് പുള്ളിയുടെ പരിപാടി. अच्छा लकड़ जहाँ पे आता है काटा जाता है. अच्छा ये आपका है, काम करता है. ओके ऑनर कौन है? वो जहाँ पे नहीं है, थोड़ा ऊपर रहता है. अच्छा ओह नाइस. हाँ स्टिकर वाला. ओके ओके. अच्छा അങ്ങനെ കുറേ ദിവസത്തിന് ശേഷം വിശദമായിട്ടൊരു കുളിയൊക്കെ കുളിച്ച് ഡ്രസ്സൊക്കെ അലക്കി ഉണക്കാനിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ജസ്വീന്ദർ സിംഗ്, പിന്നെ പുള്ളിക്കാരത്തി ജസ്വീന്ദർ സിംഗിൻ്റെ വൈഫും അവരിപ്പം ഗ്രീക്കുകാരാണ്. ഇന്ത്യയിലേക്ക് പോകാറേ ഇല്ല. 10-22 വർഷമായിട്ട് ഇവിടെ താമസിക്കുകയാണ്. ഇതൊരു ഗ്രാമമാണ്. ഗ്രാമത്തിൽ ആകെ 2 ഇന്ത്യക്കാരുള്ളൂ. അത് അവർ രണ്ടാളാണ്. അവർക്കൊരു മകനാണുള്ളത്. അവർക്ക് വീഡിയോയിൽ വരാൻ താല്പര്യമില്ല, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാത്തത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർ ഗ്രീസുകാരാണ്, കുറച്ച് ഹിന്ദി അറിയാവുന്നേ ഉള്ളൂ. അവർ പറഞ്ഞു വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. പിന്നെ എന്നെ പറഞ്ഞു വേണ്ട, നമുക്ക് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കഴിക്കാം, നല്ല അടിപൊളി ഗ്രീക്ക് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്നെയും കൂട്ടി ഇപ്പോൾ റെസ്റ്റോറൻറ്റിൽ വന്നാണ്. എൻ്റെ പുറകിൽ കാണുന്ന റെസ്റ്റോറൻറ്റിലാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇതാണ് സ്ഥലം. ഇന്ന് സൺഡേ ആയതുകൊണ്ട് വലിയ ക്രൗഡൊന്നുമില്ല, ഒക്കെ കാലിയായി കിടക്കുന്നത്, ഷോപ്പൊക്കെ അടച്ചിട്ടതാണ്. ഇതാണ് റെസ്റ്റോറൻറ്റ്. ഇതെന്താ പേരെന്ന് എനിക്കറിയില്ല, വായിക്കാൻ എനിക്കറിയില്ല, എന്തോന്നാണ്. അപ്പം ഇതാണ് റെസ്റ്റോറൻറ്റ്. ഇവിടുത്തെ സ്റ്റൈലിൽ ടേബിളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. വീഡിയോ ഓക്കെ. അപ്പം നമ്മൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ ഇതാണ് കേട്ടോ. എന്തൊക്കെയോ ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ കുറച്ച് മതിയെന്ന് പറഞ്ഞതാണ്, പക്ഷേ പുള്ളിക്കാരൻ സമ്മതിച്ചില്ല. ഒരുപാട് ഓർഡർ ചെയ്തു. ചോറുണ്ട്, ചിക്കൻ്റെ ഇതുണ്ട്, കബാബ്. അവർ എനിക്ക് വേണ്ടിയിട്ട് ഈ റെസ്റ്റോറൻറ്റ് കൊണ്ടുവന്ന കേട്ടോ. ഇവിടെ ഗ്രീസ് സ്പെഷ്യൽ ഫുഡൊക്കെ ഇവിടെ കിട്ടും. ഇതൊക്കെ ഗ്രീക്ക് സ്പെഷ്യൽ ഫുഡുകളാണ്. പിന്നെ കൂടെ കുറച്ച് തുർക്കിഷ് ഫുഡുണ്ട്. ഇത് വലിയ ഹോട്ടലാട്ടോ. ഹായ് ഹലോ വെൽക്കം. താങ്ക് യു. ഓ ഇത് വലിയ ഹോട്ടലാണ്, ബാക്കിലേക്കുണ്ട്. ഇതും ആ റെസ്റ്റോറന്റിന്റെ ഭാഗം തന്നെയാണ്. ഇവിടെ പൊട്ടാറ്റോസ് ഷവർമ പൊട്ടാറ്റോസ് കാര്യങ്ങളാണ്. എനിക്ക് തോന്നുന്നത് ഇത് തുർക്കിഷ് ആളുകളാണ് തോന്നുന്നു ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഗ്രീസിലും ഇതുപോലത്തെ ഫുഡൊക്കെ കിട്ടും. നല്ല ചൂടാണ്. ഒരു 5 മണിക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ തൽക്കാലം ഇസ്കന്ദറാണെന്ന് തോന്നുന്നു. നമ്മൾ തുർക്കിയിൽ നിന്ന് കഴിച്ച ഇസ്കന്ദറാണെന്ന് തോന്നുന്നത്. ഇസ്കന്ദർ കബാബ്. ഓക്കെ, സിൻസ് 1964 1964 മുതലുള്ള റെസ്റ്റോറൻ്റാണ്. നല്ല വലുപ്പമുണ്ട്. ഞാൻ ഫ്രണ്ടിൽ കണ്ടപ്പോൾ ഇത്രയേ ഉള്ളൂ വിചാരിച്ചു. ബാക്കോട്ട് ഒരുപാട് വലുപ്പമുണ്ട്. ഇതാ വീണ്ടും സൈക്കിളൊക്കെ വീണ്ടും പാക്ക് ചെയ്തു. ഞാനിതാ ഇറങ്ങാൻ പോവാണ്. ഇന്ന് ഏകദേശം ഒരു 30-40 കിലോമീറ്ററും കൂടി ഇനി പോകണം. ചൂടൊന്ന് കുറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാത്തുന്നത്. ചൂടിലേശം കുറഞ്ഞു. 5 മണിയായി. ഇനി റൈഡ് തുടങ്ങാം. ഇവിടെ ആയിരുന്നു ഞാൻ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തത്. നല്ല ആളുകൾ. ഇപ്പോൾ ഇവരെ ഇന്ത്യക്കാരെന്ന് വിളിക്കാൻ പറ്റില്ല, കാരണം ഇവർ ഇന്ത്യ 24 വർഷമായി ഇവിടെ. 1-2 തവണ ഇന്ത്യ പോയിട്ടുള്ളൂ. ഇപ്പോൾ ഇവിടുത്തെ സിറ്റിസൺഷിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെയാണ്. അപ്പം ഇനി ഇവരെ ഗ്രീസുകാരെന്ന് വിളിക്കണം, ഒരു ഗ്രീക്കുകാർ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. പുള്ളി എന്തോ ഇപ്പം വരാമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്, എന്താണെന്നറിയില്ല. വന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം. പുള്ളി എനിക്ക് വഴി കാണിച്ചുകൊണ്ട് എൻ്റെ കൂടെ വരുന്നുണ്ട്. അവിടെ മണി എക്സ്ചേഞ്ചർ നോക്കി, അത് കിട്ടിയില്ല. ഇന്ന് സൺഡേ അല്ലേ, അപ്പോൾ വഴി കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ ഉള്ളവരൊക്കെ, വലിയ കാറുള്ളവരൊക്കെ ഒരു സൈക്കിള് ഓരോ വീട്ടിലുണ്ടാവും, അവരത് യൂസ് ചെയ്യും. യൂറോപ്പിൽ സൈക്കിള് പൊതുവെ എല്ലാവരും യൂസ് ചെയ്യും. ആ ഓക്കെ, നമ്മൾ ഇവിടെ നിന്നാണ് നേരത്തെ ഫുഡ് കഴിച്ചത്. ആ ഓക്കെ, ബൈ ബൈ, താങ്ക് യു. അപ്പോൾ പുള്ളി എന്നെ വഴി കാണിച്ചു തന്നു. പോവാണ് ഞാൻ ഇങ്ങനെ മന്ദം മുൻപോട്ട്. ശരിക്കും അവിടെ നിൽക്കുന്നുണ്ട്, പക്ഷേ എനിക്കിന്ന് കുറേ കിലോമീറ്ററും കൂടി കവർ ചെയ്യാനുണ്ട്. എന്നാൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. എന്നോട് പറഞ്ഞ് അവിടെ നിന്നോന്ന്, പക്ഷേ ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ പോവാ. ചൂടില്ലാത്ത ഈ സമയത്തെ റൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഗ്രീസിൽ നല്ലൊരു അനുഭവമായിരുന്നു. 1-2 കോണ്ടാക്ട്സ് കിട്ടി ഗ്രീസിൽ. അങ്ങനെ അടിപൊളി.